സർവീസിയോഡി ഹോസ്റ്റലേറിയ ഇൻഡസ്ട്രിയൽ ഡി ടെറേസ എന്ന സ്ഥാപനത്തിന്റെ ചുരുക്കപ്പേരാണ് ക്ഷമിക്കണം. ഇപ്പോൾ സമയം വിജയത്തിലേക്കുള്ള പാത വീതി കുറഞ്ഞതും പടവുകൾ ദുർഘടം പിടിച്ചതുമാണ്. പടികൾ ചവിട്ടിക്കയറിയല്ലാതെ ആരും വിജയം വരിച്ചിട്ടില്ല. ലണ്ടനിലുള്ള ഈ റെസ്റ്റോറന്റ് അവിടെ ജോലി ചെയ്യുന്ന വെയിറ്റർമാർക്ക് വളരെയധികം ഇഷ്ടമാണ്. ഗോവണികൾ കയറിയും ഇറങ്ങിയും ഒക്കെ ഭക്ഷണം സെർവ് ചെയ്യുന്നത് വളരെ രസകരമായിരിക്കുമല്ലോ. വെന്റിലേഷൻ ചെയ്യാൻ വന്ന ആളോട് താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇന്ന് തന്നെ വെന്റിലേഷൻ ഉള്ളതെല്ലാം പിടിപ്പിച്ചിരിക്കണം എന്ന് കൽപ്പന കൊടുത്തപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കലാപരമായ ഒരു ഭംഗി, അത് നിർബന്ധമാണ്. ടിഷ്യൂ പേപ്പർ അമൂല്യമാണ്, അത് സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. സോപ്പ് മറ്റൊരു അലമാരയിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെയാണ്. ജീസസ് നെയിം എബവ് ഓൾ നെയിംസ്, ഒരു ബൈബിൾ വചനം എഴുതി വെച്ചിരിക്കുകയാണ്. എല്ലാ നാമങ്ങൾക്കും ഉപരിയായി, എല്ലാ പേരുകൾക്കും മുകളിലായി ജീസസ് എന്ന പേരാണ്. എന്നാൽ ആ ബോർഡിന്റെ തൊട്ട് മുകളിൽ തന്നെ അലിസൺ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്താണെങ്കിലും ഡാമ് ഇറ്റ് അലിസൺ. ഒരു ഫിറ്റ്നസ് സെന്ററിന്റെ ബോർഡ് ശ്രദ്ധിക്കൂ, ഫിറ്റ് ഫോർ എവർ. ഐ എന്ന ലെറ്ററിനെ ഒരു ലോഗോ ആക്കി വെച്ചിരിക്കുകയാണ്, ഒരാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ. ശരിയാണ്, ഈ ജിമ്മിൽ വന്ന് ചേർന്ന പലരും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. വിമാനയാത്രികർ നടന്നു പോകുന്ന വഴിക്ക് ഒരു എയർപോർട്ടിൽ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അണ്ടർ വാട്ടർ സീനാണ്. ഇതേ കമ്പനിക്ക് തന്നെ ഒരു ക്രൂയിസ് ഷിപ്പ് സർവീസുമുണ്ട്. ആ കപ്പലിലാകട്ടെ ആകാശ കാഴ്ചകളാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം നേരെ തിരിച്ചേ ചെയ്യൂ, അത് നിർബന്ധ. കേക്കുകളിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നോക്കാതെ ഒരിക്കലും അത് വാങ്ങിക്കൊണ്ട് പോകരുത്. പ്രത്യേകിച്ച് ആർക്കും കൊടുക്കരുത്. ഏറെ നാളായി പിണക്കത്തിലായിരുന്നു എന്റെ ഒരു കൂട്ടുകാരൻ. പിണക്കം മാറ്റാൻ ഞാൻ മേടിച്ചു കൊണ്ടുപോയി കൊടുത്തതാണ് ഇതുപോലെ കുറെ എണ്ണം. ഇതാണ് തൂണുകളിൽ പരസ്യം ചെയ്താലുള്ള പ്രശ്നം. ഡോക് എന്ന പോസ്റ്ററിലേക്കാണ് ആ പെണ്ണ് നോക്കേണ്ടിയിരുന്നത്. ഇതിപ്പോൾ എങ്ങോട്ടാണ് നോക്കുന്നത്? കുഴപ്പമില്ല സാർ, ഏതാനും സെന്റിമീറ്ററുകൾ മാത്രമേ മാറിപ്പോയിട്ടുള്ളൂ. വീടിന്റെ പണി പൂർത്തിയാക്കിയതിന് ശേഷം ഉടമസ്ഥനായ എന്നോട് എഞ്ചിനീയർ ചോദിച്ചു, പൂട്ടുണ്ട്, എന്നാൽ എപ്പോഴും തുറന്നു കിടക്കും, ഉത്തരം പറയാമോ? ഞാൻ മറുപടി പറഞ്ഞു, സമ്മതിച്ചു, ഞാൻ തോറ്റു. എന്താണ് ഉത്തരം? ഉത്തരം പറയില്ല, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്റെ വീടിന്റെ ഒരു കഥകാണ് അയാൾ കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം ആ ലോഷൻ എടുക്കുക, കയ്യിൽ പതപ്പിക്കുക. അതിനുശേഷം ദാ സൈഡിൽ കാണാം വാഷ് ബേസിൻ, അവിടെ പോയി കൈ നല്ലപോലെ കഴുകുക. അതിന് തൊട്ടടുത്ത് ടിഷ്യൂ പേപ്പർ മടക്കി വെച്ചിരിക്കുന്നത് നോക്കുക. അതിൽ നിന്നും അല്പം കീറിയെടുക്കുക, നിങ്ങളുടെ കൈ അതിൽ തുടയ്ക്കുക. പിന്നീട് തൊട്ട് താഴെ കാണുന്ന ആ വേസ്റ്റ് ബാസ്കറ്റിലേക്ക് ടിഷ്യൂ പേപ്പറിന്റെ വേസ്റ്റ് ഇടുക. അതിന് മുകളിൽ കാണുന്നിടത്തേക്ക് നിങ്ങളുടെ കൈ നീട്ടിക്കൊടുക്കുക, കൈ വേഗം ഉണക്കി കിട്ടും. ഓരോ സാധനങ്ങളും അത് ഫിറ്റ് ചെയ്യേണ്ടടുത്ത് തന്നെ ഫിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾക്കിതെല്ലാം ഇത്ര അനായാസമായിട്ട് ചെയ്യാൻ സാധിച്ചത്. ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണിത്. ആ ക്ലോക്ക് ഇപ്പോഴും അവിടെ ഉണ്ടോ? ഉണ്ട്, അത് അവിടെ തന്നെ ഉണ്ട്. നിങ്ങളത് കാണുന്നുണ്ടോ? സമയം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ. കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒളിഞ്ഞു നോക്കി സമയം കണ്ടിട്ട് പോകും. ഈ ബാത്റൂമിൽ കയറുന്ന സകലർക്കും തലകറക്കം അനുഭവപ്പെടുകയാണ്. ഉടമസ്ഥനോട് പലരും നിർദ്ദേശിക്കുന്നത് ഇതിന്റെ കാരണം കണ്ടുപിടിക്കുവാൻ ഒരു മന്ത്രവാദിയെ സമീപിക്കൂ എന്നാണ്. എന്റെ ഒരു സുഹൃത്ത് ഹോളിവുഡ് നിലവാരത്തിൽ ഒരു സിനിമ പിടിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഹോളിവുഡിലെ എല്ലാ സൂപ്പർ ഹീറോകളെയും കടത്തിവെട്ടുന്ന പുതിയൊരു സൂപ്പർ ഹീറോയാണ് സംവിധായകന് വേണ്ടത്. അങ്ങനെ കണ്ടെത്തിയതാണ് ഇവനെ. ബാറ്റ്മാനും സൂപ്പർമാനും ഹൾക്കും സ്പൈഡർമാനും അയൺമാനും എല്ലാം കൂടി ചേർന്ന ഒരു വിചിത്ര സംഭവം. ഇവൻ റെക്കോർഡുകൾ തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വശത്ത് ആളുകൾക്ക് നടന്നു പോകാം, മറുവശത്ത് ഇനി അഥവാ വീൽ ചെയറിലോ മറ്റോ യാത്ര ചെയ്യേണ്ടവർക്ക് കടന്നു പോകാനുള്ള റാമ്പാണ്. എന്നാൽ എഞ്ചിനീയർക്ക് ഒരു കാര്യം നിർബന്ധമായിരുന്നു, വീൽ ചെയറിൽ പോകുന്നവരാണെങ്കിലും ശരി, 2 സ്റ്റെപ്പുകളെങ്കിലും മിനിമം കയറുകയും ഇറങ്ങുകയും വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ പടുത്തത്. കാലം മാറുകയാണ്, കോലം മാറുകയാണ്, അതിനോടൊപ്പം തന്നെ ബാത്റൂമുകളും മാറുകയാണ്. പണ്ടെല്ലാം ഇത് നേരെ തിരിച്ചായിരുന്നില്ലേ, ഇപ്പോൾ ഇത് നേരെ മറിച്ചാണ്. മോഡേൺ ബാത്റൂമുകൾ ഭാവിയിൽ ഇങ്ങനെയായിരിക്കാം. ആശുപത്രിക്കുള്ളിലെ ലിഫ്റ്റിൽ കയറി 6ാം നിലയിലേക്കാണ് പോകേണ്ടത്. ലിഫ്റ്റ് ഉപയോഗിച്ച് 8ാം നിലയിലേക്ക് വരെ പോകാമെങ്കിലും
ആറാം നിലയിലേക്ക് ഒരു കാരണവശാലും ലിഫ്റ്റ് പോകില്ല. ഒന്നെങ്കിൽ അഞ്ചാം നിലയിൽ ഇറങ്ങുക, അല്ലെങ്കിൽ ഏഴാം നിലയിൽ ഇറങ്ങുക. അഞ്ചാം നിലയിലാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ മുകളിലേക്ക് കയറുക, ഏഴാം നിലയിലാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ താഴേക്ക് പോകുക. ഇതാണ് ആശുപത്രിയിലെ ജീവനക്കാർ നിർദ്ദേശിച്ചത്. ഇവിടെ എത്തുന്ന പലരും നിൽക്കണോ അതോ പോകണോ എന്നറിയാതെ പരിഭ്രമിച്ച് നിൽക്കാറുണ്ട്. എഴുതി വച്ചിരിക്കുന്നു ഡു നോട്ട് എൻറ്റർ, അതിന് താഴെ എഴുതി വച്ചിരിക്കുന്നു എൻറ്റർ ഓൺലി. എന്താണിത്? ഒന്നെങ്കിൽ പ്രവേശിക്കരുത്, അല്ലെങ്കിൽ പ്രവേശിക്കണം. വാട്ടർ ബോട്ടിലും മറ്റുമൊക്കെ വെക്കുവാൻ വേണ്ടി കാറിന്റെ ഡോറിനോട് ചേർന്ന് ഒരു സംവിധാനം പിടിപ്പിച്ചേക്കൂ എന്ന് പറഞ്ഞു പോയി. ഇങ്ങനെയാണ് അയാൾ ഫിറ്റ് ചെയ്തു തന്നത്. എന്നിട്ടൊരു ഉപദേശവും, യാത്ര ചെയ്യുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ മതിയെന്ന്. ഈ പാവ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ പറയുകയാണ്, ഇതിനിപ്പോ എന്താ പ്രശ്നം? ആ കണ്ണിന്റെ പൊസിഷൻ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെന്ന് മാത്രമല്ലേ ഉള്ളൂ. വേണമെങ്കിൽ അഞ്ചോ പത്തോ കുറച്ച് തരാം. ഉദാഹരണത്തിന് ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് നോക്കൂ. ഇതിന് മൂന്ന് ബാറ്ററികളാണ് ഉള്ളത്. മൂന്ന് ബാറ്ററികളും ഞങ്ങൾ പ്രത്യേകം പ്രത്യേകമാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയുമല്ല, ആ മൂന്ന് ബാറ്ററികളും പിടിപ്പിച്ചിരിക്കുന്നത് നോക്കൂ, സ്ക്രൂ വെച്ച് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാറ്ററി പുറത്തെടുക്കാൻ പോലും സാധിക്കുകയുള്ളൂ. തിയേറ്ററിനുള്ളിലെ ടോയ്ലറ്റിലെ പ്രശ്നമാണ്. യൂറിൻ പാസ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് വൃത്തിയാക്കാതെ അപ്പുറത്തുള്ള വാഷ് ബേസിനിൽ കയ്യും കഴുകി ആളുകൾ നേരെ അങ്ങ് പോവുകയാണ്. ഇതിനൊരു പരിഹാരം ബുദ്ധിപൂർവം കണ്ടുപിടിച്ചിരിക്കുകയാണ്. വാഷ് ബേസിൻ ഇപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിന്റെ മുകളിലാണ് എന്ന് നോക്കുക. സോക്കറ്റ് പിടിപ്പിച്ചിരിക്കുന്നത് അല്പം കൂടി താഴത്തേക്ക് ആക്കാമായിരുന്നു. എന്നാ എന്ത് രസമുണ്ടായേനെ! ലോഗോയിൽ എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. ആ കുട്ടിക്ക് എന്താ, കയ്യും കാലും തലയും മാത്രമേ ഉള്ളോ? ഉടലില്ലേ? ഇത് വാങ്ങാൻ ചെന്നപ്പോൾ കടക്കാരനോട് എന്റെ കൂട്ടുകാരൻ ചോദിച്ചു, ഇതെന്താ ചേട്ടാ, ഒരു മീൻ വെള്ളത്തിന് പുറത്താണല്ലോ എന്ന്. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, മോനെ, പ്ലാസ്റ്റിക്കിന്റെ മത്സ്യത്തെ വെള്ളത്തിന് പുറത്തിട്ടാലും ചത്തുപോകില്ല എന്ന്. ഇതിനിപ്പോ എന്താ ഇത്ര വലിയ പ്രശ്നം? ആ പാത്രം, പാത്രോ അല്ല, ആ വാഷ് ബേസിൻ ഒരല്പം എടുത്ത് അങ്ങ് നീക്കി വെച്ചാ പോരെ. എന്തിനാണ് ആ ഡോർ അവിടെ വെച്ചിരിക്കുന്നത്? എങ്ങോട്ട് പോകാനാണ്? ആർക്ക് പോകാനാണ്? ഇനി മറ്റൊരു ലോകത്തിലേക്കുള്ള എന്തെങ്കിലും ഒരു മാജിക് ഡോർ ആയിരിക്കുമോ അത്? പൂത്ത പണക്കാരനാണല്ലോ മത്തായി ചേട്ടൻ. അദ്ദേഹം ഇറ്റലിയിൽ നിന്നും പ്രത്യേകം ഇറക്കുമതി ചെയ്ത ലക്ഷറി സോഫയാണ്. ഇതിലിപ്പ എങ്ങനെയൊന്ന് ഇരിക്കുക! ഈ സ്റ്റേഴ്സ് കയറുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നിന്നും സ്ലിപ്പാകുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൂർത്ത മൂർത്ത കമ്പികൾ തന്നെ അരികിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ തെന്നി വീഴാൻ പാടുള്ളതല്ല. വീട്ടിൽ ഒരു ചെറിയ ജനാലയുണ്ട്, അതിനൊരു കർട്ടൻ തയ്പ്പിച്ചിടണം എന്ന് പറഞ്ഞുകൊണ്ട് കർട്ടൻ ഡിസൈനറെ വീട്ടിലേക്ക് വിളിപ്പിച്ചപ്പോൾ അയാൾ ഇത്രയും പ്രതീക്ഷിച്ചിരിക്കില്ല. അയൽവക്കത്തുള്ള ചേട്ടൻ സ്റ്റെയർ കേസിന് ഇടുവാൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത ടൈലാണ്. ഒന്ന് സൂക്ഷിച്ചു നോക്കുക, ഒരു സ്റ്റെയർ കേസിന്റെ ചിത്രം തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. നടക്കുമ്പോൾ സൂക്ഷിക്കുക. എളുപ്പ വഴികൾ ഞങ്ങൾക്കിഷ്ടമല്ല. ബാങ്കിന്റെ ഓണർ ചോദിക്കുന്നത് ഇതാണ്, എന്തുകൊണ്ടാണ് ഈ ബാങ്ക് മാത്രം കൊള്ളയടിക്കപ്പെടുന്നത്? എത്ര നന്നായാണ് സി സി ടി വി സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. വെള്ളം വീഞ്ഞാകുന്ന അത്ഭുതം ബൈബിളിൽ മാത്രമല്ല, പല സൂപ്പർ മാർക്കറ്റുകളിലും നടക്കുന്നുണ്ട് എന്നത് സത്യമാണ്. നോക്കൂ, വെള്ളം വീഞ്ഞായി നിങ്ങൾക്ക് ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ്. ഫിറ്റ് ചെയ്തപ്പോൾ തിരിഞ്ഞു പോയതൊന്നുമല്ല, ഒരു കലാകാരന്റെ അപൂർവ സൃഷ്ടിയാണിത്. ചോദ്യം ചെയ്യരുത്, ചെറിയൊരു നിർമ്മാണ പിഴ. എന്തെല്ലാം അസംബന്ധങ്ങൾ എഴുതിയ ടീഷർട്ടുകളാണ് പലരും വാങ്ങി ധരിക്കുന്നത്. എന്റെ ടീഷർട്ട് കണ്ടിട്ട് മറ്റുള്ളവർ ഞാൻ നല്ല അറിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കണം. ആ ലക്ഷ്യത്തോടെ ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ചിത്രമടങ്ങുന്ന ഒരു ടീഷർട്ട് ഞാൻ വൻ വില കൊടുത്ത് വാങ്ങി. എന്താ നോക്കുന്നത്, ഇത് ആഫ്രിക്കയുടെ ചിത്രമൊന്നും അല്ലല്ലോ. ഇതൊക്കെയാണ് ഒരു എഞ്ചിനീയറുടെ കഴിവ് എന്ന് പറയുന്നത്. എത്ര കൃത്യമായിട്ടാണ് വെള്ളം ഓടയിലേക്ക് പോകാനുള്ള ആ സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നത്! ഒരു തുള്ളി വെള്ളം പോലും പാഴാകുന്നില്ല എന്ന് പറയാം. കേരളത്തിൽ മാത്രമല്ല, വിദേശത്തുമുണ്ട് അപൂർവമായെങ്കിലും ഇത്തരം സംവിധാനങ്ങൾ. എവിടെയോ ഒരു ചേർച്ചയില്ലായ്മ. സ്വന്തം ജോലി, അതായത് സ്വന്തം കർത്തവ്യം ചെയ്യുന്നതിൽ നിന്നും ഞാൻ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യാറില്ല. അതിന്റെ ഉദാഹരണമാണിത്. എന്താണ് നിങ്ങൾക്ക് ആവശ്യം? വെറുതെ ഇരുന്നാൽ മതിയെങ്കിൽ അപ്പുറത്തേക്ക് ഇരിക്കുക. ഇനി നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് കുളിക്കണമെങ്കിൽ ഒരല്പം നീങ്ങിയിരിക്കുക. ഇത്രമാത്രം സൗകര്യങ്ങൾ ലോകത്ത് മറ്റെവിടെ കിട്ടും? പുല്ല്. ഇപ്പോഴാ ഒരാശ്വാസം കിട്ടിയത്. ഇത് ആ വളർന്നു നിൽക്കുന്ന പുല്ല് തന്നെ പറഞ്ഞതാണ്.
ഗോൾഫ് ബാറ്റ് എങ്ങനെ പിടിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ പ്രതിമ ഗോൾഫ് കളിക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ. വരൂ സാർ, ഇരിക്കൂ.